വി കെ സി പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. പാടുന്നത് അത്ഭുതം, അല്ലാതെ എന്ത് പറയാൻ. പാട്ടിന്റെ പൊന്നല വിരിച്ച സർഗവേദിയിലേക്ക് നമ്മുടെ കിലുക്കാം വെട്ടി മേഘ്നക്കുട്ടി എത്തുന്നു. വെൽക്കം മേഘ്നു ഓൺ സ്റ്റേജ്. എനിക്കൊരു സംശയം, ഇത് മേഘുഡു തന്നെയാണോ? എന്റെ ചങ്കാണ്. എന്റെ ചങ്കാണ്, രണ്ട് ചങ്ക്, ഇരട്ട ചങ്ക്. എവിടെ പോയാലും ആൾക്കാർ വന്ന് ചോദിക്കും, ഈ മേഘുഡു എവിടാ, മേഘുഡു. ഞാൻ പറഞ്ഞു പറഞ്ഞു മതിയായി. ഞാൻ പറഞ്ഞു മേഘുഡു എന്റെ വീട്ടിലുണ്ടെന്നോ, കൂട്ടിയിട്ടിരിക്കാന്ന്. ഞാനും എവിടെ പോയാലും എന്റെ അടുത്ത് പറയും, ഒരാവശ്യമില്ല. അത് എന്റെ അടുത്ത് ഒന്ന് പറയും, മേഘുഡുവിനെ കണ്ട പറയണേ, മേഘുഡുവിനോട് സ്നേഹം പറയണേ, മേഘുഡു നന്നായിട്ട് പാടിയേ, മേഘുഡു എന്ത് ക്യൂട്ടാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും, ഇങ്ങനൊന്നും അല്ല, ചുമ്മാ ടിവിയിൽ ചുമ്മാ ഇങ്ങനെ തോന്നുന്നു. അങ്ങനെ പറയാൻ പാടില്ലല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ പറയൂ, പറയൂട്ടാ. സുശീലമ്മ പൊന്നാപുരക്കോട്ട, അതാണ് സിനിമയുടെ പേര്. എനിക്കറിയാം, ഞാനൊരു 10-20 പ്രാവശ്യം കണ്ട പടമാണ്. ആ വർഷമാ ജനിച്ചത്. എനിക്കറിയാം ബർത്ത്ഡേ ഒക്കെ എന്നാന്ന്. എന്റെ ഞാനൊരു ഗസ് പറയട്ടെ, മെയ് 16 സംശയം. 16 മല പോലെ പോപ്കോൺ ഇട്ടിട്ട് സുഖാണോ? എനിക്ക് സുഖം. മേഘനെ കണ്ടതോടുകൂടി ഞാൻ ഇങ്ങനെ ഇച്ചിരി അതെ കണ്ടോ, അതെ കണ്ടോ. ആരെ തിരുപ്പനൊക്കെ വെച്ചാ തിരുപ്പൻ? അങ്ങനെ തിരുപ്പനില്ലേ, അത് വെക്കാൻ തിരുപ്പൻ വെക്കൂലേ തിരുപ്പൻ? മോളെ തിരുപ്പൻ വിളിച്ചു മോളെ. അതാണ് എനിക്ക് പറഞ്ഞു. ഒരു വട വന്നില്ലേ, ബ്ലാക്ക് കളറിലൊരു വട. ആരെങ്കിലും തലയിൽ വട വെക്കും അങ്ങനെ പറയണം. പക്ഷെ എന്തോ പിന്നെയോ പറഞ്ഞ തലയെ വട വെച്ചത്. അതെ, തമിഴിലാണോ അങ്ങനെ പറയുന്നേ? ഓ, ചിലപ്പോ അതായിരിക്കും കേട്ടോ. പഠിക്കും നമുക്ക് കലക്ക് തിമിർത്ത് അടിച്ച് പൊളിച്ച് സവാഷാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഒന്നും പറയാനില്ല. ഇങ്ങനൊക്കെ പാടുന്നത് അത്ഭുതം, അല്ലാതെ എന്ത് പറയാൻ അല്ലേ? നന്നായിട്ട് തോന്നിയാ. ഇപ്പൊ ഞാൻ താഴെ ഇടും, മൊത്തവും താഴെ ഇടും. ഇതാണ് മേക്ക് ടു മാജിക് അല്ലേ? എങ്ങനെയാണ് ഈ മാജിക് കൊണ്ടുവരുന്നത്? അത് ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഇതിന് പിന്നെ പാട്ട് കിട്ടിയ എന്റെ ലിറിക്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പഠിച്ച് പിടിച്ചെടുത്തോ. അഭിനിവേശങ്ങളെ വിരൽ തൊട്ടുണർത്തിയ സ്വന്തമായിട്ട് അനുഭവിച്ച് പാടുന്നത്. അത് കുറച്ച് നമ്മൾ ഏജ് കുറച്ച് വലുതായാലും നമുക്കത് അനുഭവിക്കൂ അനുഭവിക്കൂ എന്ന് പറഞ്ഞാലും അത് അനുഭവിക്കാൻ പറ്റത്തില്ല. അത് എന്താ പറയണ, ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്ന് ആ കൊച്ചിൻ്റെ ഇൻബോൺ ആയിട്ട് മോളുടെ അതുണ്ട്. ആ സ്വന്തമായിട്ട് രസിച്ച് പാടുന്നത് അതാണ് ആ ഡാൻസ് ഒക്കെ കളിക്കുമ്പോഴും അത്രയും അത്രയും ഗ്രേസ് ആയിട്ട് കളിക്കാൻ കാരണം. അത്രയും ഗ്രേസ് ആയിട്ട് എന്റെ മനസ്സിൽ ചിരി വന്നു കേട്ടോ. ഇത് വിജയശ്രീ എന്ന് പറഞ്ഞ ആക്ടറാണ്. ആ വിജയശ്രീ എന്ന് പറയുന്ന ഈ സാധാരണഗതിയിൽ ഈ വടക്കൻ പാട്ടുകളിലൊക്കെ എടുക്കുന്ന സ്ത്രീകളെ ഏകദേശം ഒരു 6 അടി പൊക്കവും ആ സൈസ് വേണം. കാരണം നസീസാറൊക്കെ വരുമ്പോഴത്തേക്ക് ആ അതാണ് ഒരു സങ്കല്പം അന്നത്തെ. അതൊക്കെ മാറിയിട്ട് ആ അതേ ആക്ഷൻസ് ഈ ഐറ്റം കാണിച്ചപ്പോഴത്തേക്ക് ആ കല്ല് ഇങ്ങനെ കെട്ടി നിരക്കി അതെന്തായിരുന്നത് ഇങ്ങനെ. ഇത് അമ്മയും ഞാനും കൂടെ പ്ലാൻ ചെയ്തെടുത്ത പ്ലാനിങ് ആട്ടോ. മേഘുഡു, ഞാനൊരു വീഡിയോ ഉണ്ടല്ലോ, എന്തോ മേഘുഡു കൊച്ചുവാവയുടെ തല ചീകുന്നത്. മുട്ടയടിച്ചിട്ട് ചുമ്മ ചെയ്യുക. മുട്ടയടിച്ച എങ്ങനെയാ ചെയ്യുന്നത്? മുട്ടയടിച്ചുമ്മടിച്ചേടാ. വീട്ടിലൊരു കുറുമ്പ അടിച്ചു വീഡിയോ എടുത്തു. എന്തോ രണവീരനോ അവൻ യുവധീരനോ എന്റെ രഹസ്യമോഹങ്ങളെ കുളിർ കൊണ്ടുണർത്തിയ കാമുകനോ കാമുകനോ. മക്കളെ, ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് നോക്ക് എന്ത് തരും. ഞങ്ങൾക്ക് തോന്നി എന്താണെന്നറിയോ, ഒരു 100-100 തരണ്ടേ എന്നുള്ളൊരു തോന്നലാണ്. അപ്പം മേഘുഡുവിന് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുന്നു 100 out of 100. ഒരു നളചരിതം പൂക്കുറ്റി. കൺഗ്രാജുലേഷൻസ്, യു ആർ ഓർഡർ എ ഗോൾഡൻ ക്രൗൺ.